വോൾവോൻ്റെ എക്സി സിക്സ്റ്റി മോഡൽ വെഹിക്കിളാണ് കേട്ടോ, 2013 മോഡൽ വെഹിക്കിളാണ്. ഇതിനൊരു വാർണിംഗ് ലാബ് ഉണ്ട്, എൻജിൻ സിസ്റ്റം സർവീസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് മാത്രമല്ല, വെഹിക്കിളിന് പിക്കപ്പ് കുറവാണ്, പിന്നെ കാലുകൊടുക്കുമ്പോൾ ഉണ്ടല്ലേ ഒരു എയർ ലീക്ക് നോയ്സ്. ഒരു 60 എബോ ഒന്നും വെഹിക്കിള് പെട്ടെന്ന് കയറില്ല, അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അതൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയതാണ്. കോമൺ ആയിട്ട് ഈ കംപ്ലൈൻറ്റ് ഈ മോഡൽ വെഹിക്കിളിൽ വരുന്നത് ഇതിൻ്റെ ടർബോ ചാർജറില്ലേ, ടർബോ ചാർജറിൻ്റെ ഹോസ് ഇങ്ങനെ ക്രാക്കാവുക, അങ്ങനത്തെ കേസേ വരുള്ളൂ. ഒരു 80% അതന്നെ അവൻ്റെ ചാൻസ്. അപ്പോൾ അതെന്തായാലും ചെക്ക് ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്, ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ബോണറ്റൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് പോണ ഹോസ് ഇതാണ്, ഇത് ടർബോൻ്റെ ചാർജർ ഹോസാണ്. ഇത് പോകാറുണ്ട്, പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു ഹോസ് ഉണ്ട്, ഈ ഹോസ് അതും പോകാറുണ്ട്. അപ്പോൾ ഇത് എയർ ഫിൽട്ടറൊക്കെ അഴിച്ചിട്ട് കേസൊക്കെ അഴിച്ചിട്ട് നോക്കാം ഏതാ ഡാമേജ് ആയിട്ടുള്ളത്. അപ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഹോസ് നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ ക്രാക്കായിരിക്കുകയാണ്, ഒരു ഹോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിൽ കൂടെ എയർ ലീക്കാവുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഹോസ് മൊത്തമായിട്ട് മാറേണ്ടി വരും. ഇവിടെ മുതൽ താഴത്ത് ഇൻ്റർകൂളറിൻ്റെ അവിടേക്കാണ് ഈ ഹോസ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനി അഴിച്ചു മാറ്റാം. ഇതാണ് ഹോസ്. ഇത് കോമണായിട്ട് കംപ്ലൈൻ്റ് ഉള്ള കാരണം നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് കാണിച്ചുതരാം. ഇതാണ് ഹോസ്. അപ്പോൾ ഇനി അത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഹോസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് കംപ്ലൈൻറ്റ്, ഇവിടെ ക്രാക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹോസ്. ഇത് പുതിയ ഹോസ് മോട്ടർ ചെയ്ത് വരുത്തിയത്. നമ്മുടെ ഹോസൊക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഹോസ് മാറി, പുതിയ ഹോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം.